നമസ്കാരം. മലയാള ലാളിത്യത്തിൻ്റെ നിത്യ പ്രതീകവും നമ്മുടെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ മാത്രമല്ല പൊതുഭാവുകങ്ങളുടെയും സുതാര്യ പ്രതീകവുമായ KPAC ലളിതയുമായുള്ള സംഭാഷണത്തിൻ്റെ അടുത്ത ഭാഗം. അഭിനയവും നടനവും തമ്മിൽ പരസ്പരം ചേർന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ ചിലപ്പോൾ തോന്നുന്നു. അതായത് ഭാവങ്ങൾ നിമിഷാർത്ഥങ്ങളിൽ മാറി വരുന്നത് നൃത്തത്തിൽ സ്വാഭാവികമാണ്. അഭിനയത്തിൽ ഈ നൃത്തത്തിൻ്റെ സുഗമമായ രീതിയിൽ തന്നെ ഭാവങ്ങൾ ഓരോ നിമിഷവും മാറി മാറി വരുന്നതിൽ KPAC ലളിതയുടെ വ്യക്തിപരമായ ഒരു വിശേഷത കൂടി അതിലുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണോ, അല്ല സ്വാഭാവികമായി നമ്മുടെ രക്തത്തിൽ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വരികയാണോ? രണ്ടും ഉണ്ട്, രണ്ടും കൂടെ ചേർന്നെങ്കിലേ നമുക്ക് അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി എൻ്റെ അഭിനയത്തിൻ്റെ എൻ്റെ കളരിയാണ് KPAC. അവിടെയാണ് ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ, നമുക്ക് എങ്ങനെ അതിൻ്റെ മോഡുലേഷൻ കൊണ്ടുവരണം, ഏത് സീനിൽ അത് എങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്നുള്ളതൊക്കെ ക്ലാസ് അവിടുത്തെ തന്നെയാണ്. പിന്നെ ഒരു കഥാപാത്രത്തിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറപ്പില്ലാതെ ചെയ്യാൻ സാധിക്കുക. അത് മുണ്ടുടുത്താണെങ്കിലും ശരി, പാവാട ഉടുത്താണെങ്കിലും ശരി, സാരി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അവിടെ ഒരാഴ്ചത്തെ റിഹേഴ്സൽ ഈ ഡ്രസ്സ് റിഹേഴ്സൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഡയലോഗ് നമുക്ക് എങ്ങനെ പറയണം എന്നുള്ളതിൻ്റെ ഒരു രീതി. അപ്പം ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏത് രീതിയിൽ സംസാരിക്കും എന്നുള്ളതിൻ്റെ ഒരു കളരി എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്, KPAC നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ നാടകത്തിലെ ഡയലോഗ് ഡെലിവറി എന്നൊക്കെയല്ലേ പറയുക, ഈ സംഭാഷണം പറയുന്നതിൻ്റെ ആ ഒരു താളവും സിനിമയിലെ സംഭാഷണത്തിൻ്റെ താളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി? അതെ, സിനിമയിലെ നാടകത്തിലെ താളം രണ്ടും രണ്ടാണ്. എല്ലാത്തിനും നമ്മളൊരു ഇപ്പം പറയുന്ന ഈ ഡയലോഗിനും ഒരു താളമുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിനും ഒരു താളമുണ്ട്. ഒരു താളമില്ലാതെ കണ്ട ഒരു ജീവിതമില്ല. താളമാണ് എല്ലാത്തിൻ്റെയും വലുതെന്നാണ് എൻ്റെ ഞാൻ പഠിച്ചിരിക്കുന്ന. അതെ, ഏക്ക് ഇപ്പം അദ്ദേഹം താങ്കൾ ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ഇടയിൽ പറഞ്ഞതിന് പോലും ഒരു താളമുണ്ട്. ആ താളത്തിൽ അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ അരോചകമാണ്. അതെ, അതാണ്. അപ്പോൾ അത് ഈ നാടകത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് ഇങ്ങനെ വലിച്ചു പറഞ്ഞിരുന്ന ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്താ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയും. അതേസമയം നമ്മൾ സിനിമയിൽ അത് പറയുകയാണെങ്കിൽ വലിഞ്ഞു പോവും. ക്യാമറ ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്കൊരു സിനിമ മുഴുവൻ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. നാടകം 3 മണിക്കൂർ കൊണ്ടേ തീരുന്നുള്ളൂ. പിന്നെ നാടകത്തിൽ പറയുന്ന ആ ഒരു രീതിയേ അല്ല സിനിമയിലേക്ക് വരുമ്പോൾ. ഒരുപാട് വ്യത്യാസമുണ്ട്. നാടകീയത വളരെ കുറച്ചെങ്കിലേ ദൂരെ ഇരിക്കുന്ന പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഒരുപക്ഷേ മലയാള നാടകവേദിയിൽ ശ്രീ തിലകൻ ഉൾപ്പെടെ നിരവധി പേർ ഭരത് ഗോപിയെ, നെടുമുടി വേണുവെ, മുരളിയെ പലരെയും ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. ഇവരെല്ലാം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് പോയിട്ടുണ്ട് കാലത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ച്. പക്ഷേ നാടകത്തിൽ താൻ ചെയ്ത കഥാപാത്രം അതേ രീതിയിൽ തന്നെ സിനിമയിൽ പോയി നേരെ ചെയ്യുന്ന അപൂർവമായൊരു സന്ദർഭം തനിക്ക് ലഭിച്ചു എന്ന് ഈ പുസ്തകത്തിൽ ഓർമ്മിച്ചതായി കാണുന്നു. അതേപറ്റി? അതെ, അതാണ് കൂട്ടുകുടുംബം. കൂട്ടുകുടുംബം നാടകത്തിൽ ഞാൻ ചെയ്ത അതേ വേഷമാണ് എനിക്ക് സിനിമയിൽ വിളിച്ചു തന്നത്. അതെ. അപ്പം സിനിമയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സേതുമാധവൻ സാറായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു അരി വീശുന്ന ഒരു സീനാണ് എന്നോട് ആദ്യം അഭിനയിക്കാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പ്രതിപത്തി കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ആക്ഷൻ പറച്ചിലോ അല്ലെങ്കിൽ ക്ലാപ്പടിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടി ഇത് പേടിച്ച് നിന്നിരുന്നൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അരിയിൽ കല്ല് വീശിയിട്ട് അരി ഇങ്ങനെ വീശിയിട്ട് കല്ലെടുത്ത് കളഞ്ഞിട്ട് എന്നെ നോക്കി പറയൂ ഞാൻ എടുത്തില്ല എന്ന് പറയൂ എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഞാൻ എന്നോട് ആദ്യം ചോദിച്ചു അരി വീശാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അരി ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സേസാറ് നിൽക്കുന്നുണ്ട്, ഒരു വലിയ നീളം കൂടി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് എന്തോന്നോ 4 കാലിൽ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്യാമറ ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അച്ഛൻ കൊണ്ട് നടക്കുന്നത് ഇങ്ങനത്തെ ക്യാമറയല്ല. അപ്പം അങ്ങനെ ഒരു സാധനം ഓടിയിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു എരപ്പ് മാതിരി ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇത് ഓടുന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അരിയിൽ ഇങ്ങനെ വീശിയിട്ട് എന്നെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി.
ആ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കി രണ്ട് ഒന്നുകൂടെ വീശിട്ട് രണ്ട് കല്ലെടുത്ത് കളയൂ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീശി കല്ലെടുത്ത് കളഞ്ഞു. ആ ഇനി എന്നെ നോക്കൂ നോക്കി ഞാനെടുത്തില്ല എന്ന് പറയൂ, ഞാനെടുത്തില്ല, ഇനി അങ്ങോട്ട് തിരി ഇങ്ങോട്ട്. ഇങ്ങനെയാണ് എന്നെ ഫസ്റ്റ് ഷോട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലത്തെ ഷോട്ട്. ഇത് കഴിഞ്ഞ് അന്ന് ഞങ്ങളെ കണ്ട് മൂന്ന് സീൻ അഭിനയിച്ചു. അത് കഴിഞ്ഞാണ് സേ സാർ എന്നോട് ചോദിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് സിനിമ അഭിനയമെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. ആ ഇത്രയൊക്കെ ഉള്ളു, ഇതുപോലൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറെ എനിക്ക് ആദ്യം കിട്ടുന്നതും എൻ്റെ ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കും. അല്ലാതെ നമ്മളാരും പറഞ്ഞു വെച്ചിട്ട്, അന്ന് അദ്ദേഹം ആണെങ്കിൽ ഇവിടുത്തെ മുടിചൂടാ മന്നനായിട്ട് നിൽക്കുന്ന കാലമാണ്. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നടിയുടെയോ നടൻ്റെയോ അഭിനയത്തിൻ്റെ, തീർച്ചയായും അതാണല്ലോ നമ്മുടെ കൺമുന്നിലുള്ളത്. പക്ഷേ ഓർമ്മിക്കുന്നു ഇത്തിരി കൗതുകത്തോടുകൂടി ഈ തിരശീലയുടെ ഒരു കോണിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്ന ആളുടെ ആ ഒരു ആധികാരികതയും അയാളുടെ ഒരു പകുതി ഭാഗമെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രോംപ്റ്റർ അല്ലെങ്കിൽ സംഭാഷണം പറഞ്ഞു കൊടുക്കുന്ന ആൾ എന്നുള്ളത് സിനിമയിലുമുണ്ടോ? സിനിമയിലുണ്ട്. ഇപ്പം നാടകത്തിൽ അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് നാടകങ്ങളൊക്കെ അവിടെ എവിടെയും ചെറിയ ഓരോരോ നാടകങ്ങൾ കളിക്കുവാണെങ്കിൽ നമുക്ക് അധികം റിഹേഴ്സലൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒക്കെ ചെയ്യേണ്ടി വരുന്നതാണെങ്കിൽ ഈ പ്രോംപ്റ്റ് ഉണ്ടാവും. അതേസമയം നമ്മൾ സ്റ്റേജിൽ അല്ല, കെ പി എസ് സിയിലോ പ്രതിഭ ആർട്സ് ക്ലബിലോ ഞാൻ ആദ്യം വന്നപ്പോൾ നമുക്ക് ഒരു മാസത്തെ റിഹേഴ്സലാണ്. ഈ ഒരു മാസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പ്രോംപ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാടകത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം തെറ്റിയാൽ സൈഡിൽ നിന്ന് ആരെന്ത് പറഞ്ഞു തന്നാലും എനിക്ക് കേൾക്കത്തില്ല. എനിക്ക് മൊത്തം ഒരു പുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് തുലാഭാരം നാടകത്തിൽ. അതിലെ അഡ്വക്കേറ്റിൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഇംഗ്ലീഷ് വേർഡൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് എന്നുവട്ട് ഊണിലും ഉറക്കത്തിലും എഴുന്നേപ്പിച്ച് നിർത്തി യുവറോണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ സിനിമാക്കാരെ ഒന്നും കണ്ടിട്ടില്ല. അന്ന് നാടകം കാണാൻ എം ഒ ജോസഫ്, സേതുമാധവൻ സാറ്, ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ മുമ്പിലിരിക്കുന്ന ആദ്യം ഇവരെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങൊരു പുകയായി. മൊത്തം യുവർ ഓണർ ഒറ്റ ഡയലോഗേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. പിന്നെ മൊത്തം ഞാനിങ്ങനെ നിന്ന് വിരല് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ സാധാരണ നമുക്ക് തെറ്റുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരുന്ന ഒരാളാണ് ജോസഫ് എന്ന് പറഞ്ഞ അവിടെ ഒരാളാണ്. ജോസഫാണ് ഇതിൽ ജഡ്ജിയായിട്ട് അഭിനയിക്കുന്നത്. പുള്ളി മൈക്കിൻ്റെ മുമ്പിൽ ഇനി ഇരിക്കുക, ഒന്നും നിവർത്തിയില്ല. ഒരു സൈഡിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അടുക്ക, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഒന്നാമത് ഇംഗ്ലീഷ് വേർഡാണ്, പിന്നെ ഇവരുടെയും പിടിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കർട്ടൻ ഇട്ട് കൊടുക്കും. കർട്ടൻ ഇട്ട് എല്ലാവരും വന്ന് ചോദിച്ചു എന്താ ലളിതെ, എന്താ പറ്റിയ, എന്താ പറ്റിയ. ഞാൻ പറഞ്ഞില്ലേ ഡയലോഗ് എന്താ, എന്നിട്ട് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നിട്ട് പിന്നെ കർട്ടൻ പൊക്കി. അതും മണ്ണിട്ടാ താഴത്തില്ല, അത്ര ആളുകളും. ആലുവ എഫ് എ സീറ്റിലാണ് നാടകം കളിക്കുന്നത്. അവസാനം ഡയലോഗിൻ്റെ ലാസ്റ്റ് പോർഷൻ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ. നടുവിലുള്ളത് ആ കഥയേ പറഞ്ഞില്ല, എല്ലാം വിട്ടുപോയി. അപ്പോൾ ഇവരെ കണ്ടതാണ് എനിക്ക് വെരിണ്ടു പോയത് ഞാൻ. അതേസമയം നമുക്ക് സിനിമയിലാണെങ്കിൽ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും, നാടകത്തിൽ അത് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പിടിച്ചു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, അത് പിടിച്ച് തിരിക്കുന്നു, ഇത് പിടിച്ച് തിരിക്കുന്നു. സാറ് കട്ട് പറയുകയില്ല. സാറിന് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനേ വെച്ചേക്കും. ലാസ്റ്റ് കുറേ നേരം കഴിയുമ്പോൾ കട്ട്. എത്രത്തോളം മനോധർമ്മത്തിന് പ്രാധാന്യമോ പ്രസക്തിയോ സാധ്യതയോ ഉണ്ട് സിനിമാ സംഭാഷണ വേളയിലും മറ്റുമൊക്കെ? അതായത് ചിട്ടപ്പെടുത്തിയ ഒരു റിഹേഴ്സൽ ക്രമത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ഫ്രെയിമൊക്കെ ഓക്കെയാണ്, നടി എന്ന നിലയിൽ നമ്മളിൽ സംവിധായകന് അചഞ്ചലമായ വിശ്വാസം, ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, ഒരു മനോധർമ്മം തനിക്ക് തോന്നിയ രീതിയിൽ അതൊന്ന് പ്രകാശിപ്പിക്കുന്ന, അതെ അങ്ങനെയുള്ള. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സത്യന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പിന്നെ സിബി മല, ചിലരുണ്ട്, സേതു സാറ്, ഏറ്റവും കൂടുതൽ സേതു സാറ് തന്നെയായിരുന്നു. ഞാൻ വന്ന കാലത്താണെങ്കിൽ പോലും സേതു സാറിൻ്റെ സ്വഭാവം എന്താ പറയുക, സത്യ മാഷോ ഞാനോ ബഹദൂർക്കോ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ പാളിച്ചുകൾ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒളിവിൽ ഞങ്ങളുടെ കണ്ടതാണോ, താങ്കൾ കണ്ടതാണോ? അതെ അതെ. അപ്പോൾ ഒളിവിൽ വന്ന് താമസിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് പുള്ളിയോട് ഭയങ്കര ഒരു സ്നേഹമാണ്. എൻ്റെ അമ്മയും അച്ഛനും രാവിലെ ജോലിക്ക് പോയി ആങ്ങളെയും. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെല്ലപ്പന് എന്തെങ്കിലും വേണോ, ചെല്ലപ്പനാണ് നമ്മൾ വിളിക്കുന്ന പേര്, ചെല്ലപ്പന് വല്ലതും വേണമെങ്കിൽ നീ എടുത്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇവരങ്ങ് പോയത് നമ്മൾ ഈ മരം കയറി ഒരു സ്വഭാവമാണ് ആ കഥാപാത്രത്തിന്. പോയത് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടങ്ങ് വെപ്രാളമായിട്ട് ഞാൻ ഓട്ടി ചെന്നിട്ട് അദ്ദേഹം ആ കായലിൽ നോക്കി വെളിയിൽ നിൽക്കുകയാണ്. ചെന്നിട്ട് ചോദിക്കണം, ചെല്ലപ്പൻ കൊച്ചാട്ടാ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണം.
ഉണ്ണ എങ്ങനെ ഇങ്ങനെ ബീഡി ഇങ്ങനെ വെച്ചിട്ട് എന്താ എന്ന് ചോദിക്കും. അപ്പം ഈ തെങ്ങയിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് അല്ല വല്ല ചായയോ കാപ്പിയോ ബീഡിയോ വല്ലതും വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളു ഡയലോഗ്. സേസാർ കട്ട് ചെയ്യത്തില്ല എന്നെ സംബന്ധിച്ച്. സേസാറിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെ വല്ലതും വേണോന്ന് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു ഇനി തെങ്ങ് വരെ കയറാൻ തുടങ്ങി. ഇങ്ങനെ പിടിച്ചു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, അത് പിടിച്ച് തിരിക്കുന്നു, ഇത് പിടിച്ച് തിരിക്കുന്നു. സാറ് കട്ട് പറയുകയില്ല. സാറിന് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനേ വെച്ചേക്കും. ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞ് പറയാം കട്ട് ഇങ്ങനൊരു. പക്ഷേ നമ്മളാ കാണിച്ചത് മുഴുവനും പടത്തിലുണ്ടാവും എല്ലാവരും. അതേപോലെ ഞങ്ങളാ കട്ട തെല്ലുന്ന സീനിലും അതുപോലെ തന്നെ ഒരു സീനായിരുന്നു. കട്ട തല്ലിയിട്ട് കൊച്ചാട്ട ഇങ്ങനെ എല്ലാവരും പറയുന്നു, എന്താ പറയുന്നു, അപ്പോൾ അല്ല എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് അവിടെ മറ്റേ തകഴി കങ്ങഴേന്ന് ഒരാൾ വന്നിരുന്നു വീട്ടിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പച്ചിയുടെ മോൻ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ താമസിക്കുന്നു വെച്ചപ്പോഴോ ചോദിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറയുവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ അമ്മ അമ്മ എന്താ പറയുക, അമ്മ എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ തൂമ്പയും കൊണ്ട് വന്ന് അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ ആ തെങ്ങിലിങ്ങനെ ചുറ്റിയിട്ട് ഞാനിങ്ങനെ കാല് കൊണ്ടുകൊണ്ട് ഒരു ക്ലാഞ്ഞിത്തണ്ട് താഴെ കിടങ്ങുന്നത് ഈ തേങ്ങയുടെ അതിങ്ങനെ എടുത്തു. അതൊന്നും സ്ക്രിപ്റ്റിലില്ലാത്തതാണ്. ഇങ്ങനെ കാല് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ അതിങ്ങനെ കടിക്കുന്നു വലിക്കുന്നു ഒന്നുമില്ല. അവസാനം ഞാൻ പോ ചേട്ടാ എന്ന് പറയും, ഒരൊറ്റ അടി കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും. അവിടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് അത്ര ഇല്ലാത്തതാ. അത് കഴിഞ്ഞ് സത്യം മാഷ് വന്നേച്ചെൻ്റെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. നീ എന്നെ അടിച്ചില്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഇത്ര തണുത്ത് കിടക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് സുഖമില്ല, ഈ ബ്ലഡിൽ ക്യാൻസറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ തൊട്ടാ മതി, എവിടെയെങ്കിലും തട്ടിയാല് അവിടെ അങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് ഭീകരതയായി പോകും. അവിടെ ബ്ലഡ് ഇങ്ങനെ വരുന്ന മാതിരി തോന്നും. അപ്പൊ എന്നെ ഇങ്ങനെ കാണിച്ചു, നീ നോക്ക് എന്നെ അടിച്ചിട്ട് ഓടിയില്ലേ നീ. അപ്പൊ സേസാർ കൊടുക്കണം തിരിച്ച് രണ്ടെണ്ണം, എന്തൊക്കെയാ സൈസിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സാറും അതിന്. അപ്പൊ എനിക്ക് കരച്ചിലൊക്കെ വന്നു പതുക്കെ. അപ്പൊ ഇല്ലില്ലില്ല ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് പിന്നെ കുളത്തിൽ വന്ന് കാല് കഴുകുന്നത്, ഇങ്ങനെ ഒരു കഥ വന്ന് ഇട്ട് തരണം എന്ന് പറയുന്നതും ഒക്കെ. കഥ തുടരും എന്നുള്ള കെ പി എസ് സി ലളിതയുടെ ഈ ജീവചരിത്ര ഗ്രന്ഥം മലയാളത്തിൽ സത്യസന്ധതയുടെ ഒരു പ്രതീകമായി തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ പരിചയപ്പെടുത്തട്ടെ. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ഇത് വായിച്ചിരിക്കും. ഒന്നും മറച്ചു വെക്കാതെ, സാധാരണഗതിയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ ജീവചരിത്രം എഴുതുമ്പോൾ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും വായിക്കുന്നവർ അറിയട്ടെ. അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലും അവരോടുള്ള നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെ പേരിലും കെ പി എസ് സി ലളിത പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധികം പേർക്കൊന്നും അങ്ങനെ പറയാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. വളരെ ലളിതമായി, അതായത് അവതരണത്തിൻ്റെ വളരെ മുക്തമായ ചില പരീക്ഷണങ്ങൾ പോലും ഈ കഥ പറയുന്നതിൻ്റെ രീതിയിൽ കാണുന്നു. ഇത് ബാബു ഭരദ്വാജിൻ്റെ സഹായത്തോടുകൂടി ഇത് കമ്പൈൽ ചെയ്തതാണെങ്കിലും തീർച്ചയായും അത് പറഞ്ഞത് അവിടുന്ന് തന്നെയാണ്. അതിൽ കൂപ്പലളിത എന്ന് പറഞ്ഞൊരധ്യായം, കൂപ്പലളിത എന്ന് പറയുന്ന ആ അധ്യായം, അത് യഥാർത്ഥത്തിൽ അതിനാ പേരിട്ട രീതി തന്നെ, അത് അത് പ്രേക്ഷകരോടൊന്ന് പറയാമോ അതിനെപ്പറ്റി ഒരു രണ്ട് മൂന്ന് വാക്കുകൾ? എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുമോ, അതിന്റെ സമയം കഴിഞ്ഞു. അയ്യോ ദൈവം, അതിൻ്റെ ആ പേരെനിക്ക് ആദ്യം കൽപ്പിച്ചത് ഒരു മിണ്ടാപ്രാണിയായിരുന്നു. നമ്മൾ വിചാരിക്കും പുള്ളി അധികം സംസാരിക്കാത്ത ഒരാളാണ്, വളരെ മിതഭാഷയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. രാമേന്ദ്ര ബാബു എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറാമാൻ, പുള്ളിയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എനിക്ക് തന്നെ മനസ്സിലായില്ല ഇത് എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹരൻ സാറിൻ്റെ ഒരു പടം അവിടെ കോഴിക്കോടിനടുത്ത് വയനാട്ടിൽ ഷൂട്ടിങ് നടക്കുന്നു, ഹരിഹരൻ്റെ. അപ്പം ഈ അതിൻ്റെ ആർ ഡയറക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. ഈ രാധാകൃഷ്ണനും ഭരതനെയൊക്കെ കണ്ട ഏതാണ്ട് ഒരേപോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇവർ ഭയങ്കര കൂട്ടുകാരുമാണ്. അത് ഓരോ നിമിത്തം വന്ന് പെടുന്നതും അതിനകത്തുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മദ്രാസിലേക്ക് തിരിച്ചു പോരുവാണ്. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ വണ്ടിക്കാണ് വരുന്നത്, ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് കയറേണ്ടത്. അപ്പോൾ ഈ രാധാകൃഷ്ണൻ പറഞ്ഞു, ഞാനും ഉണ്ട് ലല്ലു, ഞാനും വരുന്നുണ്ട് മദ്രാസിലേക്ക്. അവിടെ അപ്പോൾ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ നിന്ന് 2 മണിക്കൂർ വരണം കോഴിക്കോടേക്ക്. ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി. അപ്പോൾ രണ്ട് പേർക്കും കൂടെ ഒരു കൂപ്പയിലാണ് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്, അന്നൊക്കെ എ സി ഒന്നും ഇല്ല, ഫസ്റ്റ് ക്ലാസ് കൂപ്പ, അല്ലെങ്കിൽ 4 പേരിരിക്കുന്ന ആ സീറ്റ്, ഇത്രയേ ഉള്ളൂ. കൂപ്പയിലാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ സീറ്റ്. അപ്പം ഞാനിത് വണ്ടിക്കകത്ത് കയറി ഉടനെ എന്ത് ചെയ്തു, മേലത്തെ തട്ടിൽ
കയറി അങ്ങ് കിടന്നു ഉറങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് മദ്രാസിൽ വന്ന് ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, കേക്കനാറിലേക്കല്ലേ പോകുന്നത്, അന്ന് ഞാൻ അശോക ആ സ്വാമിയാർ മഠത്തിൻ്റെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതെ, അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് പോകാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്, എന്നെയും കൂടെ ഒന്ന് അങ്ങോട്ട് വിട്ടേക്കോ. ഞാൻ ചോദിച്ചു, എവിടെ വിടണം? പരാങ്കുശപുരത്ത് ഭരതൻ്റെ വീട്ടിൽ വിടണമെന്ന് പറഞ്ഞു. ശരി, കയറാൻ പറഞ്ഞു. അങ്ങനെ രാധാകൃഷ്ണനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേ ഉള്ളൂ ഈ ഫോൺ സൗകര്യം. ആ ഏരിയയിൽ ഒരു ഫോണുള്ളത് എൻ്റെ വീട്ടിലേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യാൻ വരും. ഒന്ന് ആ ശ്രീനി എന്ന് പറഞ്ഞൊരാ ഡയറക്ടർ ഉണ്ടായിരുന്നു, സുരാസു, ഇവരൊക്കെ എൻ്റെ വീടിന് അടുത്തടുത്ത് തന്നെയാണ് നമ്മൾ. ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവിട്ട്. അവിടെ ചെന്ന രാധാകൃഷ്ണൻ പറയാ, അവിടെ ചെന്ന ഉടനെ ഭരതൻ ചോദിച്ചു, ആരാണ് കൊണ്ടുവിട്ടതെന്ന് ചോദിച്ചു. അപ്പറഞ്ഞ് ഇങ്ങനെ ലല്ല കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ അപ്പോൾ എന്താ കയറാതെ പോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഫോൺ ചെയ്യാൻ വരുന്നതാ പുള്ളി അവിടെ. അത് കഴിഞ്ഞ് അങ്ങ് പോയി. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം അങ്ങ് കെട്ടടങ്ങി, ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് രതി നിർവയത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂള് നെല്ലിയാമ്പതിയിൽ ഷൂട്ടിങ്ങിനെയല്ലെന്ന് ഞാൻ ചെന്ന് നേരെ. അപ്പോൾ ഇവരെന്തോ ഒരു സീൻ അവിടെ എടുത്തോണ്ടിരിക്കും, കൃഷേന്ദ്രനും ഒക്കെ ആയിട്ടുള്ള ഒരു സീൻ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ. എന്നെ കണ്ട ഉടനെ എല്ലാവരും ഭയങ്കര ഒരെന്തോ ഒരു ചിരിയും ഇതൊക്കെ ആയി. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനങ്ങ് പോയി കുപ്പേ ഒരു വിളി കിട്ടു. അപ്പോഴും ഞാൻ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുപ്പേ എന്ന് വീണ്ടും വിളിച്ചു. അപ്പോൾ ഇനി നോക്കിയത് ആരെയാണ് ഈ വിളിക്കുന്നതെന്നുള്ളത് നോക്കി. അവർ ഇയാളെ തന്നെ എങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു രാമേന്ദ്ര ബാബു. ഞാൻ ചോദിച്ചു, ഏ എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? അപ്പം രണ്ടുപേരും കൂടെ കൂപ്പയിൽ പോയില്ലേ. അപ്പം ഈ പുള്ളി അറിഞ്ഞിട്ടുണ്ട്, ഇത് ഭരതൻ അറിഞ്ഞിട്ടുണ്ടോ? സത്യത്തിൽ ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. പുള്ളി അത് കാരണം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അയ്യേ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പോയത്, ഹരിപ്പോത്തന്നെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയതാണ് കൂപ്പ ലളിത, കൂപ്പ ലളിത എന്നുള്ള ഈ പേര്. പക്ഷേ തീർച്ചയായും അത് അതങ്ങ് ജീവിതത്തിലായി. ഭരതനുമായിട്ടുള്ള ആ ആത്മബന്ധത്തിലേക്ക് ജീവിതം 19 വർഷത്തെ ആ മനോഹരമായ ദാമ്പത്യം, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഏത് ദാമ്പത്യത്തിലും ഉണ്ടാകും. പക്ഷേ ഈ ഒരു കൂപ്പയിൽ ഒരാളുമായി സഞ്ചരിക്കുമ്പോൾ താൻ ഒരു യുവതിയാണെന്നും തനിക്ക് ചില അച്ചടക്കങ്ങൾ വേണം എന്നും സദാ ഓർത്തുകൊണ്ട് അങ്ങനെ പരിങ്ങി ഒതുങ്ങി മേലെ കൂപ്പയിൽ ചെന്നപ്പോഴത്തേക്കും രാധാകൃഷ്ണൻ്റെ അടുക്കല് പുള്ളി ചോദിച്ചു പോലും. ഓ, അപ്പോൾ പറഞ്ഞെന്ന് എനിക്കൊരു വാക്ക് പോലും അതിനോട് മിണ്ടാൻ പറ്റിയിട്ടില്ല. അത് കയറി ഉടനെ കയറി കിടന്ന് ഉറങ്ങി. ഭക്ഷണം ഞാനാണ് അങ്ങോട്ട് കൊണ്ടുകൊടുത്തത്. ഞാൻ എങ്ങനെ അതിനോടൊരു തമാശ പോലും പറയാൻ എനിക്ക് അവസരം തന്നില്ല എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു എന്ന് പിന്നെ എന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും അച്ചടക്കമുള്ള, നമ്മുടെ മലയാള നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കട്ടെ തൻ്റെ ജീവിത പങ്കാളിയാക്കുന്നത് എന്ന് ശ്രീ ഭരതന് തോന്നാൻ ഒരു പക്ഷേ സരസമെങ്കിലും സന്ദർഭവശാൽ പ്രധാനപ്പെട്ട ആ യാത്ര, ആ കൂപ്പ ലളിത എന്നുള്ള ആ പേരിന്റെ രാധാകൃഷ്ണൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇതാളും കൂടെ ഞാൻ എൻ്റെ രാധാകൃഷ്ണൻ കൂടെ ഇത് പറഞ്ഞ് മാറിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തു പറയാൻ പാടില്ല, ഞാൻ പറയുന്നത് തെറ്റാണ്. കുറെ ഹംസത്തിന്റെ വീണ്ടും ഞാൻ അവതരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയാവുന്ന മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നു. രാജഹംസം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ വേള, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഭരതനുമായുള്ള പാരസ്പര്യത്തിൽ താൻ ഒരു ഹംസധർമ്മം നിർവഹിക്കുകയായിരുന്നു എന്ന് ശ്രീമതി കെ പി എസ് സി ലളിതക്ക് തോന്നുന്നു. ആ ഹംസധർമ്മത്തിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെങ്കിൽ പങ്കുവെക്കാം. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ രാജഹംസം എന്ന ചിത്രത്തിൽ ആ ചിത്രീകരണ വേളയിൽ നടന്ന ചില സംഭവങ്ങൾ ഹംസം ദമയന്തിയായി മാറുന്ന ഒരു വലിയ പരിവർത്തനത്തിലേക്ക് വരികയാണ്. അതൊക്കെ വളരെ മനോഹരമായ ഓർമ്മകൾ എന്നുള്ള രീതിയിൽ ഈ പുസ്തകത്തിൽ പറയുന്നു. ഒരു പക്ഷേ അഭിനയിച്ച 500-ലേറെ മലയാള ചിത്രങ്ങൾ, 3 തമിഴ് ചിത്രങ്ങൾ, 550-ഓളം കഥകൾ ഇപ്പോൾ അഭിനയിച്ച് കാണും, അതിനുശേഷം സീരിയലുകളും, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വർണ്ണഭാസുരവുമാണ് യഥാർത്ഥ ജീവിതം എന്ന് തോന്നാവുന്ന 19 വർഷങ്ങൾ ഭരതനുമായി. തീർച്ചയായും ആ ഹംസധർമ്മമൊക്കെ എന്തായിരുന്നു മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ മാത്രമല്ല മലയാള ചരിത്രത്തിൽ തന്നെ ഭാസുരമായ മനുഷ്യബന്ധ ഭാവങ്ങളുടെ കഥയാണ് ഇതിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് 19 വർഷത്തെ ഞങ്ങളുടെ ജീവിതവും
അതിന് മുമ്പുണ്ടായിരുന്ന ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും രണ്ടും വളരെ 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 വ്യത്യസ്തമായിരുന്നു. ഈ ഞാൻ പറഞ്ഞ ഒരു ഫോണിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഫോൺ ജയത്തിന് തന്നെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഒരു ഹംസത്തിൻ്റെ രൂപത്തിൽ തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷേ അന്നൊക്കെ ഞാൻ ഈ പുള്ളിയെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, അങ്ങനെയൊന്നും എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കരുത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ജീവിതം ചിന്തിക്കാൻ പാടില്ല, അതേപ്പറ്റി പറയരുത് എന്ന് ഞാൻ അപ്പോഴാ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ അത്. ഇനിയിപ്പോൾ നമ്മൾ അതേപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് പറയാൻ പാടില്ല, ഞാൻ പറയുന്നത് തെറ്റാണ്. കുറേ ഹംസത്തിൻ്റെ വീണ്ടും ഞാൻ അവതരിച്ചിട്ടുണ്ട്, വീണ്ടും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം എൻ്റെ കയ്യിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ, ഞാനും അത്ര ഒരു വലിയ ഒരു കറക്റ്റ് പുള്ളിയാണെന്നൊന്നും ഞാനും പറയത്തില്ല. പക്ഷേ എന്നിട്ട് പോലും എന്നെ എൻ്റെ മൂന്ന് എന്നോട് പറയാറുണ്ട്, 3 വർഷത്തോളം എന്നെ ചുറ്റിപ്പറ്റി ഞാൻ അറിയാതെ എന്നെ നിരീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ കൂപ്പൽ ലളിത എന്നുള്ള പേര് വന്നപ്പോൾ ഞാൻ സ്വീകരിക്കാൻ കാരണം എന്ന്. പുള്ളി പലരെയും അങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു പേര് വന്നു. പേര് വന്നപ്പം പെട്ടെന്നുണ്ടായ ഒരു മനംമാറ്റമായിരുന്നത്. അപ്പോഴും ഞാൻ ആലോചിച്ചു, 3 വർഷം മുമ്പ് ലളിത എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ലളിതയുടെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ശരി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ സ്വീകരിച്ചത് എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പം ആ പറഞ്ഞ വാക്കിനെ ഞാൻ എന്നും മാനിച്ചിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ എന്നെപ്പറ്റി അറിയാവുന്ന ഒരാളും എൻ്റെ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ എൻ്റെ സുഖസൗകര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കലാകാരി എന്നുള്ള നിലയിൽ എന്നെ സ്വീകരിച്ചിട്ട് ഇനിയും അതിലേക്ക് തന്നെ എന്നെ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് നിനക്ക് വേണമെങ്കിൽ നിനക്ക് അഭിനയിക്കാം പോകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാതെ അഭിനയം നിർത്തി ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിക്കണം എന്നൊരു വാക്കേ പറഞ്ഞിട്ടില്ല. തീർച്ചയായും നമ്മുടെ മലയാള സിനിമയിൽ മാത്രമല്ല, നമ്മുടെ കലാ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ശ്രീ ഭരതനുള്ള സ്ഥാനം എന്നും അദ്വിതീയം തന്നെയാണ്. കാരണം ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാങ്കേതികമായി ക്യാമറയുടെയും മറ്റും സഹായത്തോടുകൂടി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ ആർക്കും സാധിക്കും. പക്ഷേ ആ രംഗങ്ങളൊക്കെ ഓരോ രംഗവും ഓരോ ഫ്രെയിമും തൻ്റെ തൂലികയിൽ തൻ്റെ ചിത്രങ്ങളായി പാകപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അനശ്വരനായ ഒരു ചലച്ചിത്ര ശില്പി തന്നെയാണ്. ഒരുപക്ഷെ രാജഹംസം എന്നുള്ള സിനിമയുടെ ചിത്രീകരണ വേളയിൽ നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും സൗന്ദര്യ പ്രതീകമായ ശ്രീവിദ്യയുമായിട്ടുള്ള നേരിയ ചില സൗന്ദര്യ പിണക്കങ്ങൾ, അതൊക്കെയാണല്ലോ ആ പശ്ചാത്തലത്തിലുള്ള കഥകൾ, അതൊക്കെ ചരിത്രത്തിൻ്റെ ഗദ്ഗതങ്ങളായി അവിടെ കിടക്കുന്നു. നമ്മളത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ടുന്ന കാര്യമില്ല. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തീർച്ചയായും സ്വന്തം വിശ്വാസവും ഭക്തി പ്രസ്ഥാനം എന്നൊക്കെയാണ് ഇതിലെഴുതിയത് നിലനിർത്താൻ വേണ്ടി KPSCയിലെ ഗൗരവബുദ്ധികളായ ഭാരവാഹികളോടൊക്കെ മല്ലടിച്ചു. മനസ്സിൽ ഏത് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും ഗുരുവായൂരിൽ പോയി തൊഴുത് കൃഷ്ണനോട് സങ്കടം പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ആ ഒരു വിശ്വാസം കൂടെ നിർത്തുന്നു. ജീവിതത്തിൽ എത്രത്തോളം ഒരു കൃഷ്ണഭക്തി അല്ലെങ്കിൽ ദൈവവിശ്വാസം തുണച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അതൊരു വലിയ പ്രചോദനമാണോ ശക്തിയാണോ, അതേക്കുറിച്ചുകൂടി ആലോചിച്ച്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അത് ഗുരുവായൂരപ്പനെ ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തോ ഒരു സ്വപ്നത്തിൽ കണ്ടതാണോ എനിക്കറിയില്ല, ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ അങ്ങോട്ട് കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം എനിക്ക് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂരപ്പൻ്റെ നടയിൽ ആദ്യം നിർമാല്യം തൊഴാൻ പോയെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഈ നാട്ടുകാരാരെങ്കിലും കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. അത് തന്നെ നടന്നു എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എങ്ങനെയെങ്കിലും KPSC കയറണം, എന്നെ ഒന്ന് KPSCയിൽ പറഞ്ഞു വിടണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് അത് നടന്നു. എനിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ നടയിൽ കൊണ്ടുവച്ച് ചോറ് കൊടുക്കാം. എനിക്ക് ആദ്യം ഒരു പെൺകുഞ്ഞും ഉണ്ടായി, ഒരു ആൺകുഞ്ഞും ഉണ്ടായി. അതും ഇവരെ എനിക്ക് നല്ല ആരോഗ്യത്തോടെ നല്ല നല്ല ഭർത്താവിനെയും നല്ല മരുമോളെയും കിട്ടണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു, അതും അവിടുന്ന് തന്നെ നടത്തി തന്നു. പിന്നെ എനിക്ക് ഒരുപാട് 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 വിഷമങ്ങൾ, അതൊക്കെ ഞാൻ കുറേ ഇതിനകത്ത് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ വിഷമങ്ങളിലും എല്ലാം എന്നെ ദൈവം തുണച്ചിട്ടുള്ളതേ ഉള്ളൂ. എന്നെ ഇതുവരെ താഴോട്ട്
കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് ഉള്ളത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് കടത്തിലാണെങ്കിലും ശരി നല്ലതിലാണെങ്കിലും ശരി ഇന്ന് ജീവിക്കുന്ന രീതി അന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ 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 മുമ്പോട്ട് തന്നെയാണ്. ഏതായാലും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും മാർഗത്തിലൂടെ കഥ തുടരും എന്ന ഈ പുസ്തകനാമം പോലെ ജീവിതവും ശോഭനമായി ഇനിയും ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായും ആശംസിക്കുന്നു. ഉദാരമായ ഈ സമയത്തിന് നന്ദി, നമസ്കാരം. ഇത്രയും നേരം ഇവിടെ വന്നിരുന്ന താങ്കളോട് സംസാരിച്ച് തന്നെ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ജീവനോടിരുന്ന് സംസാരിച്ച മാതിരിയുണ്ട്. അത്രമാത്രം സന്തോഷം തോന്നുന്നുണ്ട്.